സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഐ ട്യൂട്ടർ. നോക്കൂ, നിങ്ങളെല്ലാവരും ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫുട്ബോൾ കളിച്ച് നല്ല സൂപ്പർ പ്ലേയേഴ്സ് നിങ്ങൾ കൂടുതലുണ്ടാവുന്നു വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഫുട്ബോൾ കളിക്കാത്ത ആൾക്കാരുണ്ട്. എന്തൊക്കെ കഴിഞ്ഞാലും നിങ്ങൾ ഫുട്ബോൾ കാണാത്ത ആൾക്കാരും ഉണ്ടാവില്ലല്ലോ. ഫുട്ബോൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാമിന് നല്ല രീതിയിൽ A+ വാങ്ങാനുള്ള ഒരു മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ശ്രദ്ധിക്കൂ, നിങ്ങളിപ്പം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്, നിങ്ങൾ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എതിർ ടീം സ്ട്രോങ് ആണ്, നിങ്ങളുടെ ടീമും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പരമാവധി പെർഫെക്റ്റായിട്ട് വിജയിക്കാൻ തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഫുട്ബോൾ മത്സരത്തിൽ ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം നിങ്ങളെ കാലിൽ ബോൾ കിട്ടുന്നു. ബോൾ കിട്ടി നമുക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. എന്താ ലക്ഷ്യം? ഗോൾ അടിക്കണം. സോ ഗോൾ അടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ തട്ടി മാറ്റി. എതിർ ടീമിൻ്റെ പ്ലേയേഴ്സ് സ്ട്രോങ് ആണ്, അവരെ നമ്മൾ ട്രിബിൾ ചെയ്യും അല്ലേ, ട്രിബിൾ ചെയ്യുന്നു. അതേപോലെ തന്നെ നല്ല സ്ട്രൈക്ക് ചെയ്ത് മുന്നോട്ടേക്ക് നീങ്ങുന്നു. അതേപോലെ തന്നെ സിസറക്കൊട്ടൊക്കെ അടിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണേ? അങ്ങനെ നമ്മളിങ്ങനെ ഹാഫ് ദൂരം, അതായത് ഗ്രൗണ്ടിൻ്റെ പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു, മുന്നോട്ടേക്ക് കൊണ്ടിരിക്കുകയാണ്. കാണികൾ ആവശ്യം നോക്കിയിരിക്കുകയാണ്. നിങ്ങളത് ഗോൾ അടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അവസാനത്തെ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തു, അതായത് അവസാനത്തെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനുള്ള ആളെ നിങ്ങൾ കവർ ചെയ്തു. കറക്റ്റായിട്ട് ഗോൾ അടിക്കേണ്ടി മുന്നോട്ട് എത്തിക്കുന്ന സമയത്ത് ഗോളി പോസ്റ്റ് ഇല്ല. നിങ്ങൾ അവിടെ എവിടെ നോക്കി, നിങ്ങൾക്ക് ഗോളി പോസ്റ്റ് കാണാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും നിങ്ങൾ? എന്താ ചെയ്യുക? നിങ്ങൾക്കൊരു ഒരു 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 മൊത്തം ഡൗൺ ആയി പോകല്ലേ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് മുന്നേറി ഇവിടെ എത്തി നേരെ പോയി നോക്കിയ സമയത്ത് എന്തില്ല? ഗോളി പോസ്റ്റ് ഇല്ല. എന്താണ് ഈ ഗോളി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ? എങ്ങനെ സ്വാഭാവികം നടക്കില്ല, പക്ഷേ ഇവിടെ നമുക്ക് ഈ രീതിയിൽ പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ഗോളി പോസ്റ്റ് എന്ന് പറയാൻ നിങ്ങളുടെ ലക്ഷ്യമാണ്, ശരിയല്ലേ? നിങ്ങളൊരു ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങി, ഞാൻ ഒന്നും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങി, നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ നിങ്ങൾ കുറേ അങ്ങോട്ടേ തട്ടും ഇങ്ങോട്ടേ തട്ടുന്നു, പക്ഷേ നിങ്ങൾക്കൊരു ഗോളി പോസ്റ്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സംഭവിക്കുന്നവരിങ്ങനെ തന്നെയാണ്. നിങ്ങൾ കുറേ അങ്ങോട്ടേ തട്ടും, കുറേ ഇങ്ങോട്ട് തട്ടും, കുറേ മുകളിലേക്ക് തട്ടും, പിന്നെയോ ലാസ്റ്റ് ഇത് എന്തിരി കളിക്കുകയാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? ടച്ച് പോവും, ശരിയാണോ? സോ ഇവിടെ എന്താണ് ഗോളി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആ ഗോളി പോസ്റ്റാണ് നമ്മുടെ ഗോൾ അടിക്കാനുള്ള ലക്ഷ്യസ്ഥാനം. ആ ലക്ഷ്യസ്ഥാനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി മാറ്റിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഫുൾ A+ ആയിരിക്കണം. ഇപ്പം നമ്മൾ അതാ ചെയ്യാൻ പോകുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. ആ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ വേണ്ടേ? ആ ലക്ഷ്യമില്ലാതെ നിങ്ങൾ എക്സാം എഴുതാൻ ഇറങ്ങി, ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങി, വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതും, വെറുതെ ആർക്കും വേണ്ടി എഴുതും. വീട്ടിലിൻ്റെ അച്ഛൻ്റെ ചീത്തറിയാലോ, അമ്മ ചീത്തറിയാലോ, ഉപ്പ ചീത്തറിയും, ഉമ്മ ചീത്തറിയും, നാട്ടുകാരെന്തേം പറയും എന്ന് വിചാരിച്ച് എക്സാം എഴുതിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഉള്ളിലാണ് എന്ത് വേണ്ടത്? ലക്ഷ്യം വേണ്ടത്. സോ ആ ഗോളി പോസ്റ്റ് പോലെ നിങ്ങളുടെ ഉള്ളിൽ നല്ല മാർക്ക് വാങ്ങണം എന്നൊരു ലക്ഷ്യം നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ നിമിഷം നിങ്ങൾ സെറ്റ് ചെയ്യണം. ഗോളി പോസ്റ്റ് അല്ലെങ്കിൽ ഉന്നത വിജയം എന്ന് പറഞ്ഞ ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല മക്കളെ, എത്താൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ഫുട്ബോളിൽ കളിക്കാൻ ലക്ഷ്യം എന്താണ്? ഗോൾ അടിക്കുക എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കുകയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കളിയിൽ നിങ്ങൾ വിജയിക്കണം, നിങ്ങൾക്ക് എന്ത് വേണം? ലക്ഷ്യം വേണം. ആ ലക്ഷ്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഫുൾ A+ ആണ്. ആ ഫുൾ A+ കിട്ടണമെങ്കിൽ നമ്മളെ ഉള്ളിൽ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇനി അധികം സമയമല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കുറഞ്ഞ ദിവസമുള്ളൂ. നമ്മൾ പറയുമ്പോൾ ആലോചിക്കും 10-70 ദിവസം ഉണ്ടെന്നൊന്നും ഇല്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ കൃത്യമനുഷ്യർ മുന്നോട്ടേക്ക് മുന്നേറിയിട്ട് നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ്സായി നാട്ടുകാർ കാണിച്ചു കൊടുക്കണം അല്ലേ. നമ്മളെ കളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടൂല, നിങ്ങൾക്ക് ഒരു തേങ്ങ കിട്ടൂല പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ നമ്മുടെ മൈൻഡ് ഒക്കെ പാടില്ല. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഞാൻ നേടിയിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക്, അതായത് ഫുൾ A+ തന്നെ കിട്ടും.
മനസ്സിലാവുന്നുണ്ടല്ലോ. സോ നമുക്ക് മറ്റൊരു വീഡിയോ ഇവിടെ നിന്ന് തന്നെ കാണാവുന്നതാണ്. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതായത് നമ്മുടെ ചാനലിൽ എല്ലാ സബ്ജക്റ്റിനും റിവിഷൻ ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റും. അതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോ കിട്ടും. അപ്പോൾ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ താങ്ക് യു ഓൾ. ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം.